ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് രക്തസമ്മർദ്ദത്തിനെ കുറിച്ചാണ്. രക്തസമ്മർദ്ദം നമുക്ക് ഫലപ്രദമായി കൺട്രോൾ ചെയ്യാനുള്ള ഡയറ്റ് പ്ലാൻ ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇതൊരു നിശബ്ദ കൊലയാളി തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ട് ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് രക്തസമ്മർദ്ദം. പ്രത്യേകിച്ചും ഈ കോവിഡുള്ള സാഹചര്യത്തിൽ കോവിഡിനോടൊപ്പം രക്തസമ്മർദ്ദം അമിതമായി നിൽക്കുകയാണെങ്കിൽ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 10% അഡീഷണൽ റിസ്ക് ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക. ആഹാര രീതിയിലൂടെ നമുക്ക് ഒരു ഏകദേശം നമുക്ക് ഈ ഒരു അമിതമായ രക്തസമ്മർദ്ദം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഇത് വളരെ ഫലപ്രദമാണ്. പല പഠനങ്ങളും ഈ പറയുന്ന ഡയറ്റിനെ കുറിച്ച് നടന്നിട്ടുണ്ട്. ഒത്തിരി ജേണൽസും ഒത്തിരി ആർട്ടിക്കിൾസും ഈ ഇതേ ഒരു പഠനത്തിനെ കുറിച്ച് നടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം പറയുന്നത് ഹൃദയം ഒരു പമ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഹൃദയത്തിൻ്റെ പമ്പിങ്ങിൻ്റെ ശക്തി എത്ര കൂടുന്നോ അത്രയും ശക്തിയിലായിരിക്കും രക്തം പുറത്തേക്ക് തള്ളപ്പെടുന്നത്. അപ്പം ഈ പുറത്തോട്ട് വരുന്ന രക്തം രക്തക്കുഴലിലൂടെ പോകുമ്പോൾ ആ ഒരു ഫോഴ്സ് ആ രക്തക്കുഴലിലാണ് അനുഭവപ്പെടുന്നത്. ഈ ഒരു രക്തസമ്മർദ്ദം അമിതമായി നിന്ന് കഴിഞ്ഞാൽ അത് ഹൃദയം നമ്മുടെ മറ്റ് ഓർഗനിലോട്ടും ആ ഒരു പ്രഷർ വരും. അത് കാരണം അങ്ങനെ കുറേ ദിവസം നിൽക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ബ്ലഡ് പ്രോബ്ലംസ് ഉണ്ടാവും. ഇങ്ങനെ രക്തം പുറത്തേക്ക് തള്ളി അല്പനേരം ഹൃദയം വിശ്രമിക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഈ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്തുള്ളതാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. നമ്മൾ 120-80 എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ 120 എന്ന് പറയുന്നതാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, 80 എന്ന് പറയുന്നതാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. അതായത് ഹൃദയം റിലാക്സ് ആവുന്ന ഉള്ള പ്രഷറാണ് 80 എന്ന് പറയുന്നത്. ആ വലിയ നമ്പർ എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറാണ്. അതായത് ഹൃദയം സങ്കോചിക്കുമ്പോൾ ചെയ്യുന്ന ഒരു പ്രഷറിനെയാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് നോർമൽ വാല്യൂ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായി അറിയാം. ഇപ്പോൾ നോർമൽ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രീ ഹൈപ്പർ ടെൻഷൻ എന്നൊരു സ്റ്റേജ് ഉണ്ട്. പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഷറിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ്. 120 താഴെയാണ് സാധാരണ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് വരുന്നുണ്ടെന്ന് പറയുമെങ്കിലും 120-139 വന്നു കഴിഞ്ഞാൽ പ്രീ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജിലാണ്. ശരിക്കും പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 30-40% ആളുകളിൽ ഈ പ്രീ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജിലാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ 80-89 വരെ ഹൈപ്പർ ടെൻഷൻ ഇല്ല, പക്ഷെ വരാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലുണ്ട് എന്നുള്ളതാണ് പ്രീ ഹൈപ്പർ ടെൻഷൻ. ഇനി അടുത്ത ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ അത് 140 മോഡിലെത്തുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടി 140-159 ഒക്കെ ആകുമ്പോൾ അതിന് സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. സ്റ്റേജ് 1 തന്നെ അപകടകാരിയാണ്. അപ്പോൾ സ്റ്റേജ് 1 പ്രീ ഹൈപ്പർ ടെൻഷനും കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഫോം ഡാഷ് ഡയറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഡാഷിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്നാണ് ഈ ഡയറ്റിൻ്റെ പേര്. ഇതുകൊണ്ട് നമുക്ക് ഈ ഗ്രേഡ് 1 അതുപോലെ തന്നെ പ്രീ ഹൈപ്പർ ടെൻഷനും കംപ്ലീറ്റ് ആയിട്ട് നോർമലൈസ് ചെയ്ത് നോർമലായിട്ട് എത്തിക്കാനായിട്ട് കഴിയും. അതാണ് ഈ ഒരു ഡയറ്റിൻ്റെ പ്രത്യേകത. ഈ സെക്കൻഡ് ലെവൽ എന്ന് പറയുമ്പോൾ 160 എബോ ആണ്. ഈ പ്രഷർ ഉള്ളവർക്ക് പോലും ഈ ഒരു ഡയറ്റ് പ്ലാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അവരുടെ മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഏറ്റവും ഹൈ ലെവൽ, അതായത് 180 മുകളിൽ നിൽക്കുന്നവർക്ക് ഈ ഡയറ്റ് വലിയ എഫക്റ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇതിൻ്റെ മുകളിലോട്ടുള്ള എല്ലാവർക്കും ഈ ഒരു ഡയറ്റ് കാരണം നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഡയറ്റിനെ കുറിച്ച് പറയാം. ഈ രീതിയിലാണ് നമ്മൾ ഡയറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഏകദേശം 30% നമ്മൾ ഗ്രെയിൻസും അതുപോലെ സിറിയൽസും വരും. 30% ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഡാഷ് ഡയറ്റ് എന്നുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഡയറ്റ് അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ, അതാണ് ഡാഷ് ഡയറ്റ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഡയറ്റാണ് ഇത്. ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു ഡയറ്റാണ് ഇത്. ലോകമെമ്പാടും ഫോളോ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വിച്ച് ഈസ് എ ബെസ്റ്റ് ഡയറ്റ് ഇന്ന് ഗൂഗിളിൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു ഡയറ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന ഡയറ്റാണ് ഡാഷ് ഡയറ്റ്. അത്ര ഫേമസ് ആണ് ഡാഷ് ഡയറ്റ്. കുറേ നാളായിട്ട് പറയണമെന്ന് കരുതിയിരുന്നതാണ്. ഇപ്പോൾ ചോദ്യങ്ങൾ ഒത്തിരി വരുന്നു എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതിന് പറയുന്നതിനോടൊപ്പം ഞാൻ ഈ ഡാഷ് ഡയറ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഡാഷ് ഡയറ്റിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. ഇപ്പോൾ എന്തൊക്കെ ഫ്രൂട്ട്സ് എന്തൊക്കെ വെജിറ്റബിൾസ് എന്നുള്ള വ്യക്തമായിട്ട് പറയാം. പിന്നെ ഒരു ഭാഗത്ത് നമ്മൾ സീരിയൽസ് ആഡ് ചെയ്യുക. ഒരു 30-35% സീരിയൽസ്, അതായത് നമ്മൾ അരി വർഗ്ഗങ്ങൾ അതുപോലെ ഗോതമ്പ് പോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുക. ബാക്കി എന്തൊക്കെയാണ് കൃത്യമായിട്ട് ആഡ് ചെയ്യേണ്ടത്, എത്ര പെർസെൻറ്റേജാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായി ഞാൻ ഫോട്ടോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സ്മോക്കിംഗ് പൂർണ്ണമായി ഒഴിവാക്കണം. കാരണം നിക്കോട്ടിൻ ഡയറക്റ്റ്ലി നമ്മുടെ അഡ്രിനാലിൻ എന്നുള്ള സാധനം സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് നമ്മുടെ BP കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ആൽക്കഹോൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഴിക്കുന്ന കുഴപ്പമില്ല, പക്ഷെ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ അത് അമിതമായിട്ട് രക്തസമ്മർദ്ദം ഉണ്ടാവും. അത് ലിവറിനും അതുപോലെ കിഡ്നിക്കും ദോഷമാണ്.
പിന്നെ ഒഴിവാക്കേണ്ടത് അമിതമായ ഒരു ടെൻഷനാണ്. അമിതമായ സമ്മർദ്ദം ഉണ്ടെങ്കിലും ബി പി എപ്പോഴും കൂടി നിൽക്കും, അതും നമ്മൾ ഒഴിവാക്കണം. അതിനെ ഒഴിവാക്കാനായിട്ട് മെഡിറ്റേഷൻസ് ഉണ്ട്, ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. നമ്മൾ 461-ാമത്തെ വീഡിയോയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് നമ്മുടെ സമ്മർദ്ദം കുറച്ച് നിർത്തുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ നോക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉറക്കമാണ്. ഉറക്കവും 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾക്ക് ബി പി കുറയാനുള്ള സാധ്യത കൂടുതലാണ്. വെയിറ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് ഒരിക്കലും നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് 25 മുകളിൽ ഒരു കാരണവശാലും പോകാൻ പാടില്ല. വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് ഡയറ്റിലോട്ട് വരാം. ഡയറ്റ് ഒന്ന് കാണിച്ചു തരാം. എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴിക്കേണ്ട ഗ്രെയിൻസ് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ബ്രൗൺ റൈസ് ആണ് നല്ലത്. വൈറ്റ് റൈസിനെയും കാട്ടും കുറച്ചുകൂടെ നല്ലത് ബ്രൗൺ റൈസ് ആണ്. പിന്നെ അത് കൂടാതെ നമുക്ക് പിന്നെ മൾട്ടിഗ്രെയിൻ ബ്രെഡ് കഴിക്കാം. ബ്രൗൺ റൈസ് നമ്മുടെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് ഓർത്തിരിക്കേണ്ടത് വൈറ്റ് റൈസിനെയും കാട്ടും നല്ലത് ബ്രൗൺ റൈസ് ആണെന്നുള്ളതാണ് ഏറ്റവും ഓർക്കേണ്ടത്. പിന്നെ ഒരു 35% ആണ് നമ്മുടെ ആഹാരത്തിൽ അത് ഉൾപ്പെടുത്തേണ്ടത്. വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുക്കുംബർ, അതുപോലെ ക്യാബേജ്, ബ്രോക്കോളി, പിന്നെ പൊട്ടറ്റോ, മഷ്റൂം, വെള്ളരിക്ക, തക്കാളി, പിന്നെ ക്യാരറ്റ്, ഇതിലെല്ലാം ഈ നമ്മുടെ ബി പി കുറയ്ക്കുന്ന തരത്തിലുള്ള സാധനങ്ങളുണ്ട്. പിന്നെ അതുകൂടെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് പോമഗ്രാനൈറ്റ് ആഡ് ചെയ്യാം, ഓറഞ്ച് ആഡ് ചെയ്യാം, സ്ട്രോബെറി ആഡ് ചെയ്യാം, പിന്നെ ബനാന. പഴങ്ങളിൽ പൊട്ടാസ്യം ഉണ്ട്, ഓറഞ്ച് നല്ലതാണ്, ആപ്രിക്കോട്ട്, ഗ്രേപ്പ്, വാട്ടർമെലൺ, ഇതിലെല്ലാത്തിലും ഈ ബി പി കുറയ്ക്കുന്ന തരത്തിലുള്ള ഘടകങ്ങളുണ്ട്. പിന്നെ നട്ട്സ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ കഴിക്കേണ്ട ആൽമോണ്ട് കഴിക്കാം, വാൽനട്ട് കഴിക്കാം. ഇതൊന്നും പ്രഷറിന് കുറയ്ക്കുന്നതായിട്ടാണ് പറഞ്ഞത്. ഒരിക്കലും ഉപ്പിടാത്ത രീതിയിലുള്ള നട്ട്സ് ആണ് നിങ്ങൾ കഴിക്കേണ്ടത്. ഇനി ഇത് എത്ര കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് ഏറ്റവും കൂടുതൽ ചോദ്യം. എത്ര കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു വെജിറ്റബിൾസ്, നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ഒരു 6-8 times സെർവിങ് കഴിക്കുന്ന രീതിയിൽ വെജിറ്റബിൾസ് കഴിക്കുക. ഫാറ്റ്സ് ആൻഡ് ഓയിലാണെങ്കിൽ 2-3 സെർവിങ്സ് ആണ് ഒരു ദിവസം കഴിക്കേണ്ടത്. പിന്നെ അതുപോലെ സ്വീറ്റ്സ് വളരെ കുറയ്ക്കണം. ലീൻ മീറ്റ് കഴിക്കുകയാണെങ്കിൽ മീറ്റ്, ഫിഷും, അതുപോലെ തന്നെ നമ്മുടെ മാംസാഹാരം കഴിക്കുകയാണെങ്കിൽ അത് 6 പെർ ഡേ ലെസ് താൻ ആക്കണം. പിന്നെ അതുപോലെ തന്നെ നട്ട്സ്, അതുപോലെ സീഡ്സ്, ലെഗ്യൂംസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ 4-5 times കഴിക്കാവൂ പെർ വീക്ക്. പിന്നെ വോൾഗ്രെയിൻ ആണെങ്കിൽ ഏകദേശം എടുക്കേണ്ടത് 6-8 times ആണ്. പിന്നെ വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ 4-5 per day വെജിറ്റബിൾസ് കഴിക്കുക. അങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പിൻ്റെ ലെവലാണ്. നമ്മൾ സാധാരണ ഗതിയിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള കഴിക്കുന്ന ആഹാരങ്ങളിലെല്ലാം, പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പാക്കറ്റുകളിലെല്ലാം ഉപ്പ് ധാരാളമുണ്ട്. അപ്പോൾ ആ ഒരു ഉപ്പ് നമ്മൾ കുറയ്ക്കുക തന്നെ ചെയ്യണം. നമ്മുടെ മാക്സിമം ഒരു ദിവസം വേണ്ട ഉപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ 5 gram താഴെയാണ്. പക്ഷേ പ്രഷറുള്ള ഒരു വ്യക്തിക്ക് 2 gram അടുത്ത് മാത്രമേ ഉപ്പ് കഴിക്കാവൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ഉപ്പ് ഒഴിവാക്കാൻ കഴിയുമോ അവിടെ എല്ലാം നിങ്ങൾ ഉപ്പ് ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഈ പ്രോസസ്ഡ് ഫുഡിലാണ് ഉപ്പുകൾ കൂടുതലുള്ളത്. നമ്മൾ കേടാവാതെ ഇരിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നത് പൊട്ടറ്റോ ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം നമ്മൾ വാങ്ങിക്കുന്ന പ്രോസസ്ഡ് ആയിട്ട് ഈ ഫ്രീസറിലൊക്കെ വെച്ച് വാങ്ങിക്കുന്ന സാധനങ്ങളും അല്ലെങ്കിൽ കടയിൽ ബേക്കറി ഐറ്റംസിലാണ് കൂടുതലും ഉപ്പുള്ളത്. അപ്പോൾ ഉപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇനി വെള്ളം, നിങ്ങൾ 3 liter വെള്ളം തന്നെ ദിവസവും കുടിക്കണം. അത് വളരെ നല്ലതാണ്. പൊട്ടാസ്യം കൂടുതലുള്ള ആഹാരം കഴിക്കുന്നത് പ്രഷർ കുറയ്ക്കും. സോഡിയം കുറവുള്ള ആഹാരമാണ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി കഴിക്കേണ്ടത്. അപ്പം സോഡിയം കുറവുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ ഉപ്പ് കുറവുള്ള എല്ലാ ആഹാരം, എവിടെയൊക്കെ ഉപ്പ് കുറയ്ക്കാൻ പറ്റുമോ അവിടെ എല്ലാം ഉപ്പ് കുറയ്ക്കുക. പൊട്ടാസ്യം കൂടുതലുള്ള ആഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ പഴം, അതുപോലെ സ്ട്രോബെറി, ഓറഞ്ച്, അതുപോലെ ചെറിയ പുളിപ്പുള്ള ഫ്രൂട്ട്സിലെല്ലാം പൊട്ടാസ്യം കൂടുതലുണ്ട്. പൊട്ടാസ്യം കൂടുതൽ കഴിക്കാൻ പാടില്ലാത്ത രണ്ടാൾക്കാരെന്ന് പറഞ്ഞാൽ കിഡ്നി ഫെയിലർ ഉണ്ടെങ്കിൽ നമ്മൾ പൊട്ടാസ്യം കഴിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ പൊട്ടാസ്യം നോക്കുമ്പോൾ 5 എപ്പോഴെങ്കിലും കണ്ടാൽ ഒരു കാരണവശാലും പൊട്ടാസ്യം അടങ്ങിയ ആഹാരം കൂടുതൽ കഴിക്കുക. അത് വളരെ റെയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. പക്ഷേ ബാക്കി എല്ലാവർക്കും പൊട്ടാസ്യം കൂടുതൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ബി പി കുറയുന്നതായിട്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ടേക്ക് ഹോം മെസ്സേജ് ഇത്രയാണ്, നമ്മൾ ആഹാരം കഴിക്കുമ്പോഴതിനോടൊപ്പം തന്നെ പിന്നെ ഒരു എക്സസൈസ് 150-200 minutes നിങ്ങൾ എക്സസൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ 1 hour 50 minutes എക്സസൈസ് ചെയ്താൽ തന്നെ നമ്മുടെ ബോഡിയിലെ വെയിറ്റ് വളരെ കുറയും. പിന്നെ പൊണ്ണത്തടി, വയറിന് ചുറ്റുമുള്ള വണ്ണം ഒരു കാരണവശാലും കൂടാതെ 90 cm മുകളിൽ പോകാതിരിക്കാൻ നോക്കുക. ടോട്ടൽ കലോറി ഒരു ദിവസത്തിൽ 30 calories per kg ആണ് പറയുന്നത്. ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 30 calories per energy ആണ്.
ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ 25 കലോറി പെർ കെ ജി ആണ്. ഇപ്പോൾ ഒരു 60 കിലോ ഉള്ള ഒരാൾക്കാണെങ്കിൽ 30 x 60 1800 കലോറിയുടെ മുകളിൽ പോകാൻ പാടില്ല. അപ്പോൾ എത്രയാണ് ഏതൊക്കെ ആഹാരത്തിൽ എത്രയൊക്കെ കലോറി ഉണ്ടെന്ന് വേറൊരു വീഡിയോയിൽ ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ ടേക്ക് ഹോം മെസ്സേജ്, ഡാഷ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. അതെങ്ങനെയാണ് നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ കൂടുതലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്യുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസിൽ ഒരു 35% ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരിക്കണം. 35% നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസിനെയും കാട്ടും നല്ലത് ബ്രൗൺ റൈസ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളത് നട്ട്സും പിന്നെ തൈര് നല്ലതാണ്, ബാക്കിയുള്ള വെജിറ്റബിൾസും നല്ലതാണ്. അങ്ങനെ രീതിയിൽ ആഡ് ചെയ്ത് നിങ്ങളുടെ ആഹാരം കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ പ്രഷർ കുറയ്ക്കാനായിട്ട് കഴിയും. ഇതൊരു 2 മാസം ട്രൈ ചെയ്താൽ തന്നെ നമ്മുടെ ബി പി കുറയുന്നതായിട്ട് കാണും. എത്ര ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റുമോ അത്രയും കഴിക്കുക. അതിൽ കൂടുതലും പൊട്ടാസ്യം അടങ്ങിയ ഫ്രൂട്ട്സ് ഉള്ള പൊട്ടാസ്യം അടങ്ങിയ ആഹാരം കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബി പി കുറയുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതൊരു ഒത്തിരി ആർട്ടിക്കിൾസ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഡാഷ് ഡയറ്റ് വളരെ ഫേമസ് ആണ് ബി പി കുറയ്ക്കാൻ വേണ്ടി. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളെ പ്രീ ഹൈപ്പർ ടെൻഷനിലോ അതുപോലെ സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷനിലാണെങ്കിൽ കുറച്ച് നമുക്ക് നോർമലാക്കാൻ പറ്റും. വളരെ 100% നോർമലാക്കാൻ പറ്റും. ഇനി ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ 100% ഉറപ്പായിട്ടും നിങ്ങൾക്ക് പഴയതുപോലെ നോർമൽ ലൈഫിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും.